നമസ്കാരം, എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖവിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം, നാമം ജപായനം പുണ്യം, നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതി ഭയമില്ലായ്മയാണ് നമ്മൾ ധീരത എന്ന് പറയുന്നത്. എന്നാൽ അത് മാത്രമല്ല ധീരത. വിവേകബുദ്ധിയെ മുൻനിർത്തി ജീവിക്കുന്ന ആളാണ് ഏറ്റവും വലിയ ധീരൻ എന്നാണ് ഭർതൃഹരി പറയുന്നത്. ഒരാളെ ശാരീരികമായി ശക്തൻ എന്ന് പറയുന്നത് അയാളെ മറ്റാർക്കും കീഴ്പ്പെടുത്താൻ കഴിയാതെ വരുമ്പോഴാണ്. ഇപ്രകാരം തന്നെ ആന്തരികമായി ഒന്നിനാലും കീഴ്പ്പെടുത്താനാകാതെ നിലകൊള്ളുമ്പോഴാണ് ഒരാൾ ധീരനാകുന്നത്. വിവേകബുദ്ധി ദുർബലമാകുമ്പോഴേ മറ്റൊന്നിന് നമ്മെ ആന്തരികമായി കീഴ്പ്പെടുത്താൻ സാധിക്കൂ. എന്താണ് തനിക്ക് ശ്രേയസ്കരമായത് എന്ന ബോധ്യമുണ്ടാവുക എന്നതാണ് വിവേകബുദ്ധിയുടെ ലക്ഷണം. ഇന്ദ്രിയങ്ങളും അന്ധകരണവും അവയുടെ സ്വാഭാവികമായ പ്രകൃത്വം കൊണ്ടും പൂർവ സംസ്കാരങ്ങളുടെ സ്വാധീനം കൊണ്ടും ശ്രേയസിൻ്റെ വഴിയിൽ നിന്ന് മാറിപ്പോകാനുള്ള പ്രവണത കാണിച്ചെന്ന് വരാം. വിവേകശക്തി കൊണ്ട് ആ പ്രവണതയ്ക്ക് വഴങ്ങാതിരിക്കാൻ സാധിക്കുന്നതാണ് ധീരത. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ മനീഷ പഞ്ചകം ആലപിക്കുന്നത് കേൾക്കാം. യത് സൗഖ്യം ബുധിലേശലേശതയിമീ ശക്രാദയോ നിർവൃതഃ, യത് ചിത്തേ നിതരാം പ്രശാന്തകലനെ ലബ്ധ്വാ മുനിർനിർവൃതഃ, യസ്മിൻ നിത്യ ൃതിലേശലേശതയിമീശക്രാദയോനിർവൃതാഹിത് നിതരാം പ്രശാന്തകലനേ ലബ്ധ്വാ മുനിർനിർവൃതഃ, യസ്മിൻ നിത്യ സുഖാം ബുധൌ ഗളിത ധീർബ്രഹ്മൈവ ന ബ്രഹ്മവിദ്, യഃ കശ്ചിത് സസുരേന്ദ്ര വന്ദിത പദോ നൂനം മനീഷ മമ. ഏതൊരു ആനന്ദ സമുദ്രത്തിൻ്റെ ലേശലേശം കൊണ്ടാണോ ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാർ ആനന്ദ നിർവൃതി അടയുന്നത്? ഏതൊന്നിനെ പ്രശാന്തമായ മനസ്സിൽ ലഭിച്ചിട്ടാണോ മനനശീലൻ നിർവൃതനാകുന്നത്? അങ്ങനെയുള്ള ആൾ ബ്രഹ്മജ്ഞാനിയല്ല, ബ്രഹ്മം തന്നെയാണെന്ന് വ്യക്തമാക്കുകയാണ് ശ്രീ ശങ്കരാചാര്യർ തൻ്റെ മനീഷ പഞ്ചകമെന്ന കൃതിയിൽ. ഈ ഭാഗമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ശങ്കരകൃതികളിൽ മനീഷാ പഞ്ചകത്തിൽ അവസാനത്തെ ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത്. യാതൊരു സുഖസമുദ്രത്തിൻ്റെ
ലേശലേശം കൊണ്ടാണോ ദേവേന്ദ്രൻ തുടങ്ങിയ ദേവന്മാരെല്ലാവരും നിർവൃതന്മാരായിരിക്കുന്നത്, ആനന്ദ മഗ്നരായിരിക്കുന്നത്, എല്ലാ കണക്കുകൂട്ടലുകളും ഒഴിഞ്ഞ ചിത്തത്തിൽ യാതൊന്നിനെ ലഭിച്ചിട്ടാണോ മുനി നിർവൃതനാകുന്നത്, ആനന്ദാനുഭൂതിയോടൊത്തവനാകുന്നത്? കണക്കുകൂട്ടലുകളെല്ലാം ഒഴിഞ്ഞ, ഇന്ന് ഞാൻ ഇത് നേടി, നാളെ അത് നേടും, അങ്ങനെ ഇങ്ങനെ പല വിധത്തിൽപ്പെട്ട കണക്കുകൂട്ടലുകളാണ്. ഈ ലൗകികമായ ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് വാസ്തവത്തിൽ കണക്കുകൂട്ടലുകളാണ്. അതെല്ലാം ഒഴിഞ്ഞ ചിത്തത്തിൽ ഈ ഒരു ആനന്ദത്തെ നേടിക്കഴിഞ്ഞാൽ മുനി നിർവൃതനാകുന്നു, മുനി മനനശീലൻ. തുടർന്ന് പറയുകയാണ്, യസ്മിൻ നിത്യ സുഖാംബുധൗ ഗളിതധീഹി ബ്രഹ്മൈവന ബ്രഹ്മവിദോ. യാതൊരു നിത്യസുഖ സമുദ്രത്തിൽ ഗളിതമായ ബുദ്ധിയോടൊത്തവൻ, ഗളിതമായ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഗളിതമാവുക, വീഴുക. യാതൊരു നിത്യസുഖ സമുദ്രത്തിൽ, ഇതേ ശ്ലോകത്തിൽ നമ്മൾ സൗഖ്യാംബുധി എന്നുള്ള പദം ചിന്തിച്ചപ്പോൾ അഗാധതയെയും അപാരതയെയും കാണിക്കുന്നതാണ് സമുദ്ര ശബ്ദമെന്ന് പറഞ്ഞു. അപ്പം അഗാധമായ, അനന്തമായ, അപാരമായ സുഖം, അപാരമായ സുഖത്തിന് നമുക്ക് ആനന്ദം എന്ന് പറയാം. അപ്പം യാതൊരാനന്ദ കടലിൽ ഗളിതധീഹി, ഗളിതമായ പതിച്ച വീണ ബുദ്ധിയോടൊത്തവൻ, എന്താ അതിൻ്റെ അർത്ഥം? നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് പലതിനോടാണ് താദാത്മ്യഭാവങ്ങൾ. ഈ ശരീരം തന്നെ ഞാൻ എന്നുള്ള കണക്ക് കൂട്ടലിൽ കഴിയുന്നു. അങ്ങനെ വരുമ്പോൾ ഞാൻ സ്ത്രീ, ഞാൻ പുരുഷൻ, അല്ലെങ്കിൽ ഞാൻ ബ്രഹ്മചാരി, ഞാൻ ഗൃഹസ്ഥൻ, ഞാൻ സന്യാസി, പലതരത്തിൽ ഞാൻ കറുത്തിട്ട്, ഞാൻ വെളുത്തിട്ട്, ഞാൻ തടിച്ചിട്ട്, ഞാൻ മെലിഞ്ഞിട്ട്, അങ്ങനെ പലതരത്തിൽ വരാം. ഇങ്ങനെയുള്ള താദാത്മ്യഭാവങ്ങളോടുകൂടിയാണ് കഴിയുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഞാൻ ഇന്ന ഉദ്യോഗസ്ഥൻ, അല്ലെങ്കിൽ ഞാൻ ഇന്ന കൃഷിക്കാരൻ, ഇത്ര വലിയ കച്ചവടക്കാരൻ, ഇങ്ങനെ പലതും വരാം. ഇതുപോലെ പ്രാണങ്ങളോട് താദാത്മ്യപ്പെടുമ്പോൾ ഞാൻ ശക്തിശാലി എന്നും ഞാൻ ദുർബലനെന്നും വരാം. മനസ്സിനോട് താദാത്മ്യപ്പെടുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുന്നവൻ അഥവാ ചിന്താശേഷി കുറഞ്ഞവൻ എന്ന് വരാം. ബുദ്ധിയോട് താദാത്മ്യപ്പെടുമ്പോൾ ഞാൻ ഇത്ര വലിയ പണ്ഡിതൻ അഥവാ പാമരൻ എന്ന് വരാം. പലതരത്തിൽപ്പെട്ട താദാത്മ്യങ്ങൾ, ഇങ്ങനെ നമ്മൾ തന്നെ കൽപ്പിക്കുന്ന താദാത്മ്യങ്ങളെ കൊണ്ട് നമ്മൾ നമ്മളെ തന്നെ ബന്ധിക്കുകയാണ്, നമ്മളെ തന്നെ പരിമിതപ്പെടുത്തുകയാണ്. ഈ പരിമിത ബുദ്ധികളെല്ലാം ആനന്ദ സമുദ്രത്തിൽ നിപതിച്ചു, ഏകീഭവിച്ചു, എല്ലാ പരിമിതികളും ഒഴിഞ്ഞു, അപരിമിതമായ ആനന്ദ സ്വരൂപമാണ് താൻ എന്ന ബോധമുറച്ചു. അങ്ങനെയുള്ള വ്യക്തി ന ബ്രഹ്മവിദ്, അയാൾ ബ്രഹ്മജ്ഞാനിയല്ല, പിന്നെ ആരാ ബ്രഹ്മൈവ, അവൻ ബ്രഹ്മം തന്നെയാണ്. ഉപനിഷത്ത് പ്രഖ്യാപിക്കുന്നുണ്ട്, സയോഹ വൈ തത് പരമം ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി എന്ന്. ആരാണോ ആ ബ്രഹ്മത്തെ അറിയുന്നത് അവൻ ബ്രഹ്മം തന്നെയാണ്. അവിടെ അറിയപ്പെടുന്ന ബ്രഹ്മം അറിയുന്ന താൻ എന്ന വ്യത്യാസം പോയിരിക്കുന്നു. അപരിമിതമായ ആനന്ദമാണ് താനെന്ന അവബോധമുറച്ചിരിക്കുന്നു. അതുകൊണ്ട് പറയുകയാണ്, അവൻ ബ്രഹ്മജ്ഞാനിയല്ല, ബ്രഹ്മം തന്നെയാണ്. അവൻ പരമാത്മാവ് തന്നെയാണ്, അവൻ പരമാത്മജ്ഞാനിയല്ല. ഞാൻ ബ്രഹ്മമെന്ന അഭേദജ്ഞാനമുറച്ചവൻ ബ്രഹ്മമാണ്. ബ്രഹ്മത്തിൽ യാതൊരു സത്യം, ജ്ഞാനം, അനന്തം, ആനന്ദം, വിജ്ഞാനം എന്നിത്യാദി പരിപൂർണമാണോ? അത് അവനിലും പരിപൂർണമാണ്. അവനെ സംബന്ധിച്ച് പിന്നീട് സംസാരക്ലേശങ്ങളില്ല. അതുകൊണ്ടാണ് ബ്രഹ്മൈവ ന ബ്രഹ്മവിദ്, അവൻ ബ്രഹ്മം തന്നെയാണ്, അല്ലാതെ ബ്രഹ്മജ്ഞാനിയല്ല എന്ന് പറയുന്നത്. യക്കശ്ചിത്, ഇങ്ങനെയുള്ളവൻ യാതൊരുവനാണോ ആർക്കും ആവാം. അത് ചണ്ഡാളനാകട്ടെ, അത് ദ്വിജനാകട്ടെ,
ചണ്ടാളോസ്തു സദുദ്വിജോസ്തു ആരും ആവട്ടെ. എങ്ങനെയുള്ളവൻ? യാതൊരു സുഖസമുദ്രത്തിൻ്റെ ലേശലേശം കൊണ്ട് ദേവേന്ദ്രൻ തുടങ്ങിയവർ നിർവൃതരായി കഴിയുന്നുവോ, എല്ലാ കണക്ക് കൂട്ടലുകളും അസ്തമിച്ച ചിത്തത്തിൽ യാതൊന്നിനെ നേടിക്കഴിഞ്ഞാൽ മുനി നിർവൃതനായിത്തീരുന്നുവോ, യാതൊരു സുഖസമുദ്രത്തിൽ പരിമിതമായ അഹങ്കാരം നിപതിക്കുന്നതിലൂടെ ഒരാൾ ബ്രഹ്മം തന്നെയായിരിക്കുന്നുവോ, അങ്ങനെയുള്ള ആൾ സുരേന്ദ്രവന്ദിത പദഹ, ദേവേന്ദ്രനാൽ വന്ദിക്കപ്പെട്ട പദത്തോടുകൂടിയവനാകുന്നു. പദം കാലുകൾ, അവൻ്റെ കാലുകളെ ദേവേന്ദ്രൻ വന്ന് നമസ്കരിക്കുന്നു. സാധാരണ നമ്മൾ ദേവതോപാസന ചെയ്യുകയാണ്, എന്നാൽ ഈ വിജ്ഞാനിയെ ദേവന്മാർ ഇങ്ങോട്ട് വന്ന് വന്ദിക്കുന്നു. ഈ വിജ്ഞാനി ദേവന്മാരെ വന്ദിക്കാൻ പോവുകയല്ല ചെയ്യുന്നത്, ഈ വിജ്ഞാനിയെ സകല ദേവന്മാരും വന്ന് വന്ദിക്കുന്നു. അവിടെ സകല ദേവന്മാരും വന്ന് വന്ദിക്കുന്നു എന്നുള്ളതിൻ്റെ ഉപലക്ഷണാർത്ഥത്തിലാണ് സുരേന്ദ്രൻ വന്ദിക്കുന്നു എന്ന് പറയും. അവൻ സുരേന്ദ്രനാൽ വന്ദിക്കപ്പെട്ട പദത്തോടൊത്തവനാകുന്നു. ഇതാണ് നൂനം. യാതൊരു സംശയവുമില്ല, മമ മനീഷ, എൻ്റെ മനീഷ, ഉറച്ച സങ്കല്പ വികല്പാത്മകമായ മനോവൃത്തിക്ക് ഉപരിയുള്ള എൻ്റെ അവബോധം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മവിദ്യയെ, ആ ബ്രഹ്മവിദ്യയെ സാക്ഷാത്കരിച്ച ബ്രഹ്മജ്ഞനെ പുകഴ്ത്തുന്ന വാഴ്ത്തുന്ന 5 ശ്ലോകങ്ങളാണ് മനീഷാ പഞ്ചകം. സകല ഭേദങ്ങളുമൊഴിഞ്ഞ അഭേദ സ്വരൂപമാണ് അവിടെ പ്രകീർത്തിക്കപ്പെടുന്നത്. നല്ലപോലെ അനുസന്ധാനം ചെയ്യാമെന്ന് മാത്രം പറയുന്നു. തുടർന്ന് നമുക്ക് ശാങ്കരകൃതികളിൽ മറ്റൊരു കൃതി അടുത്ത പ്രാവശ്യം പഠിക്കാം. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.